ലോകകപ്പ് തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വമ്പൻ പ്രഖ്യാപനവുമായി ശതകോടീശ്വരൻ എലോൺ മസ്ക്. ജീവനക്കാരെ പിരിച്ചുവിട്ടും ഓഫീസുകൾ അടച്ചുപൂട്ടിയുമുള്ള മസ്കിന്റെ ഇടപെടലുകൾ കണ്ട് ലോകം അമ്പരപ്പെടുന്ന സമയത്താണ് പുതിയ വെളിപ്പെടുത്തലുമായി എലോൺ മസ്ക് എത്തിയിരിക്കുന്നത്. ലോകകപ്പിലെ ആദ്യ കളി ട്വിറ്ററിൽ കാണാമെന്നാണ് മസ്കിന്റെ വാഗ്ദാനം. മികച്ച കവറേജും ഏറ്റവും പുതിയ പ്രതികരണങ്ങളും ട്വിറ്ററിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നു. മസ്ക് ശതകോടികൾ മുടക്കി ട്വിറ്റർ സ്വന്തമാക്കിയത് അത് പിരിച്ചുവിടാനാണെന്നും ലോകകപ്പ് നാളുകളിൽ ട്വിറ്റർ വൻ തകർച്ച നേരിടുമെന്നും നേരത്തെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഇതിനിടെയാണ് പുതിയ പ്രഖ്യാപനവുമായി മസ്ക് എത്തുന്നത്. ലോകകപ്പിലെ ആദ്യ മത്സരം ഞായറാഴ്ചയാണ്. മികച്ച കവറേജിനും തത്സമയ കമന്ററിക്കുമായി ട്വിറ്റർ ഉപയോഗിക്കൂ. ട്വിറ്റർ മേധാവി കൂടിയായ എലോൺ മസ്ക് ട്വിറ്ററിൽ കൂടെ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. കളിയുടെ ലൈവ് സ്ട്രീമിംഗ് ആണോ അതോ പ്രതിസന്ധികൾക്കിടയിലും അപ്ഡേറ്റുകൾ മുടങ്ങാതെ കൃത്യമായി എത്തിക്കുമെന്നാണോ മസ്ക് ഉദ്ദേശിച്ചതെന്ന ആശയക്കുഴപ്പത്തിലാണ് ഫോളോവേഴ്സ്. ഇതേസമയം ട്വിറ്ററിൽ തൊഴിൽ പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. മുതിർന്ന ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ആഴ്ച രാജിവെച്ചിരുന്നു. സബ്സ്ക്രിപ്ഷൻ വഴി കൂടുതൽ പണം എത്തിയില്ലെങ്കിൽ പ്രശ്നം വർദ്ധിക്കുമെന്ന് എലോൺ മസ്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാപ്പർ സ്യൂട്ട് ഫയൽ ചെയ്യേണ്ട സാഹചര്യമാണെന്നും മസ്ക് അറിയിച്ചു. ആഴ്ചയിൽ കുറഞ്ഞത് 40 മണിക്കൂറെങ്കിലും ജോലി ചെയ്യണമെന്നാണ് ട്വിറ്റർ ജീവനക്കാർക്കുള്ള മസ്കിന്റെ പുതിയ നിബന്ധന. ആഗോള സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലായത് ട്വിറ്ററിന്റെ പരസ്യ വരുമാനത്തെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. വർക്ക് ഫ്രം ഹോം സംവിധാനം തുടർന്ന് ലാഭമുണ്ടാക്കാനും കമ്പനി ഉദ്ദേശിക്കുന്നുണ്ട്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ട്വിറ്ററിലെ എല്ലാ ജീവനക്കാരുമായി നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയിൽ അടുത്ത വർഷം കമ്പനിക്ക് കോടിക്കണക്കിന് ഡോളർ നഷ്ടമാകുമെന്ന് മസ്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.